അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് മുന്തിരിങ്ങ കൊണ്ട് ജാമാണ്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ്, പുളിയും മധുരവും എല്ലായിട്ടുള്ള. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഞാനിവിടെ മുന്തിരിങ്ങ നല്ലവണ്ണം കഴിച്ചെടുത്തതാണ്. അപ്പോൾ ഇതിൽ ഒരു 1.5 കിലോയോളം മുന്തിരിങ്ങ ഉണ്ട്. അപ്പം നമുക്കിതിനെ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചിട്ടെടുക്കാം. ഒട്ടും വെള്ളം കൂട്ടാതെ തന്നെ ഇതിന് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് അരച്ചെടുത്ത് ഒരു അരിപ്പ വെച്ചിട്ട് ഇതിനെ നമുക്ക് നല്ല പങ്കെ അരച്ചിട്ടെടുക്കണം. അപ്പോൾ ബാക്കിയുള്ളതും കൂടി ഞാനതുപോലെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ 1 കിലോ മുകളിലുള്ളത് കൊണ്ട് 2-3 പ്രാവശ്യം ഒക്കെ അരച്ചെടുക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് മുന്തിരിങ്ങയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഒരു 15 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ജാമാക്കിയിട്ട് കിട്ടും. അപ്പോൾ ഇത് കൂടുതലായതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും ആവില്ല. പിന്നെ ഞാൻ ഒരു അലുമിനിയം പാത്രം വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ജ്യൂസ് ഒഴിച്ച ശേഷം ഞാൻ ഒരു പാട്ട പഞ്ചസാര എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറുനാരങ്ങ കൂടി നമുക്കിതിലേക്ക് വേണം. അങ്ങനെ ഇത് തിളക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫുള്ള് തീയിൽ തന്നെ വെച്ച് കൊടുത്തും തിളക്കാൻ വരുമ്പോഴേക്കും നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോർക്കും മധുരം അനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കുക കൂടുതൽ വേണമെങ്കിൽ. പിന്നെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നല്ല ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ല പങ്കിൽ ഇളക്കി കൊടുക്കുക. തീ ലോ ഫ്ലെയിമൊന്നും ആക്കി കൊടുക്കണമെന്നില്ല. ഫുൾ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്കിതിനെ പെട്ടെന്ന് ജാമാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇത് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് കുറച്ച് ടൈം കുടിക്കുന്നു. പിന്നെ കുറച്ചാണെങ്കിൽ നമുക്കൊരു 15 മിനിറ്റിൽ തന്നെ റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇത് എനിക്ക് കിട്ടുമ്പോൾ 30 മിനിറ്റ് ആയിരുന്നു ജാമായിട്ട് വരുമ്പോൾ. അപ്പോൾ ഇത് നല്ല പങ്കെ തിക്കായിട്ട് വരുമ്പോൾ നമുക്ക് ചെറുനാരങ്ങയും കൂടി വെച്ച് കൊടുക്കുക. പിന്നെ ഒരു പാത്രത്തിൽ വെള്ളം ഒഴിച്ചിട്ട് പിന്നെ ഇതിൻ്റെ പരിവായെന്നറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഉറ്റിച്ച് കൊടുക്കുക. അപ്പോൾ ഇത് കരിഞ്ഞിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് ഇതിൻ്റെ പരിവ് ആയിട്ടില്ലെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്കിങ്ങനെ തന്നെ ഇളക്കി കൊടുക്കാം. പിന്നെ അവിടെ നിന്ന് ഇളക്കിയിട്ട് പോകാൻ പാടില്ല, ചിലപ്പോൾ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തിക്കായിട്ട് വന്നിട്ടുണ്ട്. ആദ്യം ഒന്ന് കൂടി നമുക്ക് നോക്കാം. ഇപ്പോൾ വെള്ളത്തിൽ ഒറ്റിച്ച് നോക്കുമ്പോൾ കട്ടിയായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനെ ഓഫാക്കിയിട്ട് വെക്കാം. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഇത് നല്ല തിക്കായിട്ട് വരും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു തിക്കായിട്ട് വന്നിട്ടുള്ള രൂപം. അത് ഇതിനായിട്ടും കുറുകിയിട്ട് വരും, പിന്നെയും തണിഞ്ഞ് വരുമ്പോഴൊക്കെ. അപ്പോൾ നമുക്കിതിനെ അപ്പുറത്ത് മാറ്റി വെക്കാം. തണിഞ്ഞ ശേഷം ഇതിനെ കുപ്പിയിലിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് തണിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ജാമിൻ്റെ പരിഭവം. അപ്പോൾ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്, ഒന്ന് കുപ്പീനും ഒന്ന് പ്ലാസ്റ്റിക് ബോട്ടിലും. അപ്പോൾ ഇത് നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാം. 1 മാസം വരെ ഉപയോഗിക്കാം, അതിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റുമെന്നറിയില്ല. അപ്പോൾ ഇതിനെ നമുക്ക് ബോട്ടിലിട്ട് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റായ ജാമാണ്. ബ്രെഡിൻ്റെ കൂടെയും കുട്ടികൾക്ക് ദോശൻ്റെ കൂടെ ഒക്കെ കഴിക്കാം, നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ ഇതുപോലെ ഒന്ന് പെട്ടെന്ന് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് അറിയുന്നില്ലെങ്കിൽ, മുന്തിരിങ്ങൊക്കെ കൊടുത്തിട്ട് കൂടുതലുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ആക്കുക. അങ്ങനെ ഞാൻ ഇതിനെ ഞാൻ ബോട്ടിലിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്കിത് 1 മാസം വരെ നമുക്കിതിനെ ഉപയോഗിക്കാം. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തിട്ട് വീഡിയോ കാണുക. പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ കൂടി ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും. താങ്ക് യു.